ഡ്യുവൽ ക്യാമറ സെറ്റിങ്സ്. നമ്മളെ ക്യാമറ സെറ്റിങ്സിൽ തന്നെ ഒരു ക്യാമറയാണ് നമ്മൾ ഡ്യുവൽ എന്ന് പറയുന്നത്. ഈ ഒരു ക്യാമറ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് നമ്മളെ ഈ ഫുട്ബോളിൽ, ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതല്ല നമ്മളെ ഈ ഫുട്ബോളിലെ ബെസ്റ്റ് ക്യാമറ എന്ന് പറയുന്നത്. മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ് ഡ്യുവൽ ക്യാമറിനെ കുറിച്ചിട്ട്. ഈവൻ നമ്മൾ ബാക്കിയുള്ള ക്യാമറനൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ എടുത്തു പറഞ്ഞൊരു ക്യാമറ ഡ്യുവൽ ക്യാമറ എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഞാൻ ആ ഒരു കാര്യം, ആ ഒരു പ്രസ്താവന, ആ ഒരു സജഷൻ ഞാനിവിടെ തിരുത്തുകയാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഈ വീഡിയോയിൽ തുടർച്ച നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സോ നമ്മളെ ഗെയിംപ്ലേ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു സെറ്റിങ്സ് ആണ് നമ്മളെ ഈ ഫുട്ബോളിലെ ക്യാമറ സെറ്റിങ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ പാസ് ചെയ്ത് കളിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ക്യാമറ നമ്മളെ ഈ ഫുട്ബോളിൽ അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ നല്ല രീതിയിൽ ഫ്രീ സ്പേസും കാര്യങ്ങളും കണ്ടത് ത്രൂ പാസ് ഇട്ട് അറ്റാക്ക് സെറ്റാക്കിയിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിനുള്ള ക്യാമറ അവൈലബിൾ ആണ്. ഡിഫൻസ് നല്ല രീതിയിൽ സെറ്റാക്കാനുള്ള ക്യാമറ അവൈലബിൾ ആണ്. സോ ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ള ക്യാമറ സെറ്റിങ്സ് നമ്മളെ ഈ ഫുട്ബോളിൽ അവൈലബിൾ ആണ്. ശരിക്കും എടുത്തു കാണുന്നുണ്ടെങ്കിൽ ഒരു 6-7 ക്യാമറ സെറ്റിങ്സ് നമുക്കവിടെ വരുന്നുണ്ട്. പക്ഷേ എല്ലാ ക്യാമറ ഒന്നും ഇവിടെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് ക്യാമറ നമുക്ക് എടുത്ത് കളയാം. ഓക്കെ, എന്നിട്ട് അവസാനം ഏറ്റവും ബെസ്റ്റ് ക്യാമറ ഏതാണെന്നുള്ളതിൻ്റെ റിവ്യൂ കൃത്യം വ്യക്തമായിട്ട് പറഞ്ഞുതരാം, എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുത്ത് കളയേണ്ട ക്യാമറ എന്ന് പറയുന്നത് നമ്മൾ മിഡ് റേഞ്ച് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്, ലോങ് ഒഴിവാക്കാം, വൈഡ് ഒഴിവാക്കാവുന്നതാണ്, ലൈവ് ബ്രോഡ്കാസ്റ്റും ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഒഴിവാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാമറ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യൂസൊന്നുമില്ല. അപ്പോൾ ഗെയിമിൽ കളിക്കാൻ പറ്റുമോ ചോദിച്ചാൽ കളിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് പോസിറ്റീവിനേക്കാളും കൂടുതൽ നമുക്ക് നെഗറ്റീവ് സംഭാവന തരുന്ന ഒരു ക്യാമറ സെറ്റ് കുറച്ച് ക്യാമറ ആംഗിളുകളാണ് നമ്മളെ ഇത് മിഡ് റേഞ്ച്, ലോങ്, വൈഡ്, നമ്മൾ ലൈവ് ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നത് 3 ക്യാമറകളാണ്. ഒന്ന് നമ്മളെ ഡൈനാമിക് വൈഡ്, ഡ്യുവൽ, സ്റ്റേഡിയം എന്ന് പറയുന്ന ഈ ഒരു 3 ക്യാമറകളാണ്. ഓക്കെ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതൊക്കെ കുറച്ച് ജസ്റ്റ് ക്ഷമിക്കുക, ആ ഒരു സാഹചര്യം അതായത് കൊണ്ടാണ്. ഓക്കെ, സോ നമുക്ക് നേരെ നമ്മളെ വീട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ സമയമൊന്നും കളയുന്നില്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മളെ സ്റ്റേഡിയം ക്യാമറ തന്നെ നമുക്ക് എടുത്തു നോക്കാം. അപ്പോൾ ഇത്രയും ക്യാമറയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ ലൈവ് ബ്രോഡ്കാസ്റ്റും സ്റ്റേഡിയം വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ എന്തുകൊണ്ട് സ്റ്റേഡിയം ക്യാമറ ചൂസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ആരെയൊക്കെ എടുത്ത് കളിച്ച് നോക്കിയൊരു ക്യാമറ തന്നെ ആയിരിക്കും സ്റ്റേഡിയം എന്ന് പറയുന്ന ഈ ഒരു ക്യാമറ ആംഗിള്. ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്ലെയേഴ്സിൻ്റെ പാസിങ് നിങ്ങൾക്ക് നല്ല പാസിങ് സെറ്റാക്കാണ്, നിങ്ങളെ പ്ലെയേഴ്സിൻ്റെ ഫ്രീ ആയിട്ടുള്ള സ്പേസ് കണ്ടെത്തി അവിടെ നമുക്ക് പാസ് ഇട്ട് കയറി പോകാനൊക്കെ നല്ല രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്യാമറ ആംഗിളാണ് നമ്മളെ സ്റ്റേഡിയം എന്ന് പറയുന്ന ഈ ഒരു ക്യാമറ ആംഗിൾ. അത് എന്ത്, അപ്പോൾ ഈ ഒരു സ്റ്റേഡിയം ക്യാമറ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും നമ്മളൊരു സ്റ്റേഡിയം ക്യാമറ ആംഗിൾ വെച്ചുകൊണ്ട് നമുക്ക് ഓൺലൈൻ മാച്ചുകൾ ഒരിക്കലും കളിക്കാൻ പോകരുത്. കാരണം നിങ്ങൾക്ക് നല്ല പണി കിട്ടും. കാരണം നമ്മൾ സ്റ്റേഡിയം ക്യാമറ എന്ന് പറയുന്നത് നമ്മളെ AI മാച്ചുകൾക്ക് എതിരെ മാത്രം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്യാമറയാണ്. കാരണം നമ്മളൊരു ഓൺലൈൻ മാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വിക്ക് മാച്ചാണ്. അതായത് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പാസ് ഇട്ട് ഒരു ഒരു ബോധമില്ലാതെ പെട്ടെന്ന് നമ്മൾ പാസ് ചെയ്ത് എങ്ങനെ ഗോൾ സ്കോർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് കളിക്കുന്ന ഒരു ഇതായിരിക്കും നമ്മളെ ക്യാമറ ഒരു ഓൺലൈൻ മാച്ച് എന്ന് പറയുന്നത്. നല്ല പക്ക പ്രസ്സിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ നമ്മൾ സ്റ്റേഡിയം വെച്ച് കളിച്ച് നമുക്ക് ഒരിക്കലും നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ അത് ഓൺലൈൻ മാച്ചിൽ നമ്മളെ സ്റ്റേഡിയം ക്യാമറ ഒരിക്കലും നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. അത് ഫസ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കൊരു ഈ ഒരു ക്യാമറ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഓഫ്ലൈൻ മാച്ചുകൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫ്രീ സ്പേസ് കണ്ടെത്തി അവിടെയൊക്കെ പാസ് ഇട്ട് പതിയെ പതിയെ പാസ് ചെയ്ത് ഉള്ളിലോട്ട് കയറി കൊണ്ടുപോയിട്ട് ഗോൾ സ്കോർ ചെയ്യാൻ എന്തുകൊണ്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്യാമറ ആംഗിളാണ് നമ്മളെ സ്റ്റേഡിയം എന്ന് പറയുന്ന ഒരു ക്യാമറ ആംഗിൾ. പക്ഷേ ഒരു ക്യാമറ ആംഗിളിന് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും മുക്കിലോട്ട് പോകുന്ന ആ ഒരു സമയത്ത് നമ്മൾ പ്ലെയേഴ്സിൻ്റെ വ്യൂ നമുക്ക് കിട്ടില്ല. ആ വലിയൊരു പ്രശ്നമാണ്. പിന്നെ ഫിനിഷിങ്ങിൽ അവിടേക്ക് വരുമ്പോഴും പ്രശ്നമുണ്ട്. പക്ഷേ ഫിനിഷിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊന്നൊരു പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ക്യാമറ വെച്ച് ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നൊരു പിടിച്ച് നിൽക്കുക. പക്ഷേ ആ ഒരു ഏറ്റവും നമ്മൾ കോർണർ സൈഡിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് ആ ഒരു മൂലക്ക് പോകുമ്പോൾ നമുക്ക് ഒരിക്കലും അത് താങ്ങാൻ പറ്റില്ല. ആ ഒരു പ്രശ്നമുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്റ്റേഡിയം ക്യാമറ അത്രയും കാര്യങ്ങളെടുത്ത് നമുക്ക് ഒഴിവാക്കേണ്ടി വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത ക്യാമറ ആംഗിൾ എന്ന് പറയുന്നത് നമ്മളെ ഡ്യുവലാണ്. ഓക്കെ, അപ്പോൾ ഡ്യുവൽ ക്യാമറ ആംഗിൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞതായിരുന്നു നമ്മൾ ഡ്യുവൽ ക്യാമറയാണ് ഒഴിവാക്കാൻ പറഞ്ഞെന്നുള്ളത്. കാരണം ഒന്ന്, ഞാനിത് എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്, കാരണം ഞാൻ ഡ്യുവൽ ക്യാമറ ഒരുപാട് കാലം യൂസ് ചെയ്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഡ്യുവൽ ക്യാമറ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സമയത്ത് നമുക്കറിയാം സൂം ഇന്നാണ് സൂം ഔട്ടാണ്. പലരും പറയും നമ്മൾ ഗെയിം പ്ലേ നമുക്ക് എൻജോയ് ചെയ്യാൻ നമ്മളൊരു ഡ്യുവൽ ക്യാമറ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ എന്നൊക്കെ. പക്ഷേ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതി നിങ്ങൾ കണ്ണിൽ സ്ട്രെസ് കൊടുക്കുന്നതായി നമുക്കൊരു തല കറങ്ങുന്നതായൊക്കെ ഒരു ഫീലാണ് എനിക്ക് പലപ്പോഴും ഡ്യുവൽ ക്യാമറ യൂസ് ചെയ്യുന്ന ഒരു സമയത്ത് കിട്ടുന്നത്. കാരണം പെട്ടെന്നുള്ള കാല് പോയിട്ടുന്ന ഒരു സമയത്ത് പെട്ടെന്ന് സൂം ചെയ്യുന്നു, സൂം ഔട്ടായി പോകുന്നു, അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷനാണ് ഈ ഒരു ക്യാമറ യൂസ് ചെയ്യുമ്പോൾ വരുന്നത്. പിന്നെ നമ്മൾ തൊട്ടപ്പുറത്ത് കിടക്കുന്ന പ്ലെയേഴ്സിനെ നമുക്ക് പാസ് ചെയ്യാൻ പ്ലെയേഴ്സിനെ കാണണ്ടേ? നമ്മളൊരു ഏറ്റവും അടുത്തോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് പ്ലെയേഴ്സിനെ കാണണം. അതും ഈ ഒരു ഡ്യുവൽ ക്യാമറ യൂസ് ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് ഒരിക്കലും നമുക്ക് സെറ്റാക്കി എടുക്കാൻ സാധിക്കുന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഒരു ഡ്യുവൽ ക്യാമറ വേണ്ട എന്ന് പറയുന്നത്.
അപ്പോൾ പിന്നെ ഏത് ക്യാമറ നമ്മൾ യൂസ് ചെയ്യും? ഞാൻ പറയുകയാണെങ്കിൽ ഡൈനാമിക് വൈഡ്. നമ്മുടെ പെസ 2021 മുതൽ 21 കളിച്ചവർക്ക് അറിയും ഏറ്റവും അവസാന ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൈനാമിക് വൈഡാണ്. അതിനുശേഷമാണ് ഈ ഡുവൽ നമ്മൾ ഈ ഫുട്ബോൾ വന്നപ്പോൾ വന്നത്. അപ്പോൾ ഡൈനാമിക് വൈഡാണ് ഏറ്റവും ബെസ്റ്റ് ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫുട്ബോൾ ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നം സൂമിനും സൂം ഔട്ടൊന്നും ഇല്ലാതെ ഏഷ്യ പ്ലേയേഴ്സിന് എല്ലാ വ്യൂവും കിട്ടി നമുക്ക് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് പാസ് ചെയ്ത് ഒന്ന് കയറി പോകാൻ സാധിക്കുന്ന ഒരു ക്യാമറയാണ് നമ്മൾ ഡൈനാമിക് വൈഡ് എന്ന് പറയുന്ന ഈ ഒരു ക്യാമറ. സോ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് ക്യാമറ ഇൻ ഈ ഫുട്ബോൾ അത് നമ്മളെ ഡൈനാമിക് വൈഡാണ്. ഓക്കെ, സോ ഇനി സംശയവും കാര്യങ്ങളൊക്കെ ഉള്ളവർ കമൻറ്റ് ബോക്സ് ചോദിക്കാവുന്നതാണ്, ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കാവുന്നതാണ്. സോ വീടുത്തുള്ള വീടുപാട് പട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ആസ്വദിക്കും. ബൈ.